വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെയായി രണ്ട് ദുരന്തങ്ങളാണ് നമ്മൾക്ക് മുന്നിൽ നടന്നിട്ടുള്ളത്. ഒന്ന് കർണാടകയിലെ ശിരൂരിലും വയനാടിലെ മുണ്ടക്കയിലും. രണ്ട് ദിവസമായി ഇപ്പോൾ വയനാട് ഒരുപാട് ആളുകളാണ്, സന്നദ്ധ സംഘടനകളാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളെ കണ്ടുകിട്ടിയിട്ടുണ്ട്, കുറേ ആളുകളെ തിരിച്ചറിഞ്ഞു, ഇനി ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ ശിരൂരിൽ അതൊരു ഫലപ്രാപ്തിയിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ അടിയൊഴുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്. വയനാട്ടിലെ സാഹചര്യം ഇപ്പം മഴയെല്ലാം കുറഞ്ഞിട്ട് കുറച്ച് സാഹചര്യം അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ചല്ല, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അടുത്ത ഒരു തീരാദുഃഖമായി മാറുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ട് ഏകദേശം 126 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ നിർമ്മിച്ച ഇതിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന് ഏകദേശം 50 ആയുസ്സാണ്. പല ചാനലുകളിലും ഇതിനു മുന്നേ ഡാമിൻ്റെ പല ഭാഗത്ത് ചോർച്ചയുള്ളതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പ്രക്ഷോഭങ്ങളും ഇതിനെതിരായിട്ട് നടന്നിട്ടുണ്ട്. കേരളം രണ്ടാമതൊരു ഡാം എന്ന ആവശ്യവുമായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, ഒന്നും രണ്ടും മൂന്നും ദുരന്തങ്ങൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു കവളപ്പാറ സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. 2018 പ്രളയം കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും ഇതായി. ഈ ആകുന്ന സമയങ്ങളിലൊക്കെ കുറച്ച് ആളുകൾ എന്തു ചെയ്യും, ഇതിൻ്റെ പിന്നാലെ പോകും, ഈ കാര്യങ്ങളൊക്കെ ഓർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കുകയാണ് പതിവ്. ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ഡാമാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലം കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനിയും ബാക്കിയുണ്ട് 2-3 മാസങ്ങൾ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി, അധികാരികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മാക്സിമം ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും, ഒരു ആളുകളെ വിട്ടിട്ട് സെർച്ച് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സേഫാണോ കാര്യങ്ങളെല്ലാം നോക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തു ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ ഒരു നല്ല രീതിയിൽ എടുക്കുക. ഓക്കെ, ഒരു നല്ലൊരു സന്ദേശമായിട്ടാണ് ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും ചർച്ച ചെയ്യപ്പെട്ട ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ നേരെ വെള്ളം പോവുക ഇടുക്കി ഡാമിലേക്കാണ്. 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ഡാം. ആർച്ച് ഡാം, ചെറുതോണി അണക്കെട്ട്, കുളമാവ് ഡാം, ഈ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ഡാം. ഇതിൽ ചെറുതോണി അണക്കെട്ടിനാണ് ഷട്ടറുകൾ ഉള്ളത്. 2018 പ്രളയത്തിന് ചെറുതോണിയിലെ 5 ഷട്ടറുകളും തുറന്നിരുന്നു. എന്നിട്ടും എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. മുല്ലപ്പെരിയാർ ഡാം സാധാരണഗതിയിൽ തുറന്നാൽ ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്താൻ 1.5 മണിക്കൂർ എടുക്കും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ ഇത് വെറും 40 മിനിറ്റ് കൊണ്ട് ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്തും. മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000 ആളുകളെയാണ് ഇത് ബാധിക്കുക. ഇടുക്കിയിൽ മാത്രമല്ല ഇത് ഒരു ദുരന്തമായി മാറുക. ഇടുക്കി കൂടാതെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ 6 ജില്ലകളെയും ഇത് ബാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക എറണാകുളം ജില്ലയാണ്. ഏകദേശം 50 ലക്ഷത്തോളം ആളുകളുടെ ജീവനെയും സ്വത്തിനെയും ഇത് ബാധിക്കും. എറണാകുളം ജില്ല പൂർണ്ണമായും തകരും.
ഇങ്ങനെയുണ്ടായാൽ കാണാതായ ആളുകൾ എത്തുക അറബിക്കടലിലാവും. ഇപ്പോൾ തന്നെ നമ്മുടെ വയനാട്ടിൽ പല ആളുകളും എത്രത്തോളം ദൂരത്തിലാണ്, 25 കിലോമീറ്ററോളം അപ്പുറത്ത് നിന്നൊക്കെയാണ് അവരുടെ ചേതനയേറ്റ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഇത്രയും വലിയ സംഭവം നടന്നാൽ എവിടെയായിരിക്കും അത് ചെന്നെത്തുക? നമ്മുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് ഇതുപോലെയുള്ള വൻ ദുരന്തങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ.